ഇന്ന് വീക്കെൻഡായിട്ട് കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ മിത്തുക്കുട്ടി ഇവിടെ കുളിക്കാൻ പോയിട്ട് മിത്തുക്കുട്ടിക്കുള്ള ഡ്രസ്സ് എടുത്തു കൊടുക്കണേ ഞാൻ സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ആ കാരണം ലേറ്റായി. ഞങ്ങൾ ഇന്ന് രാവിലെ ഒന്നുമില്ല, നമ്മൾ സാധാരണ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഒന്ന് നടന്നു പോവും. പക്ഷേ ഇന്നിപ്പോൾ വിചാരിച്ചു ഇന്ന് രാവിലെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് നോക്കിയപ്പോൾ നല്ലോ ലേറ്റായി. അപ്പോൾ വിചാരിച്ചു അമ്പലത്തിൽ പോയിട്ട് പിന്നെ അങ്ങനെ വല്ല ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ പോവാം എന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതാണ് സംഭവം. ഇപ്പോൾ ഇത് മിത്തുക്കുട്ടിയുടെ വാർഡ്രോബാണ് കേട്ടോ. അപ്പം ഞാനിത് ഓരോ ഭാഗങ്ങളായിട്ട് കാണിക്കുന്നത് എനിക്ക് അറിയാം. ഞാൻ എന്തായാലും ഒരു ഫുൾ ടൂറായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ മിത്തുക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ വിചാരിച്ചു മിത്തുക്കുട്ടിയുടെ വാർഡ്രോബ് കാണിക്കാമെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ബ്ലാക്ക് തീം ഈ ഒരു ഡ്രസ്സിന്, ചേ ഡ്രസ്സിന് ഈ റൂമിന് മാച്ചായതും പിന്നെ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഗ്ലാസ് കുറച്ചും കൂടെ ഭംഗിയല്ലേ. അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പീച്ചിൻ്റെയും പീച്ച് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് മിത്തുക്കുട്ടിയുടെ റൂം. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതിന് മാച്ചായിട്ട് ഒന്നെങ്കിൽ ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക്. അപ്പം ഞാൻ വെച്ചൊരു കൂളിംഗ് പോലെ, കൂളിംഗ് ഗ്ലാസ് പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പ് ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു റൂമിന് ഒരു എലഗൻറ്റ് മാത്രമല്ല സ്പേസ് തോന്നിക്കും. ഒരു ഡെഡ് സ്പേസ് അല്ലാതെ കുറച്ചും കൂടെ സ്പേസ് സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചെയ്താണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ കുറച്ച് വൃത്തിയിൽ ഒതുക്കി വെക്കണം എന്നുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ഐഡിയ ചെയ്തു. അതായത് മിത്തുക്കുട്ടിക്ക് മുന്നത്തെ ഇതിലൊക്കെ ഉണ്ടായിരുന്ന ഈ ഗൗണും പട്ടുപാവാട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ മടക്കി മടക്കി വെച്ച് നാശമായി. അപ്പോൾ ഗൗണുകളൊക്കെ ഇങ്ങനെ തൂക്കിയിടുകയും വേണം, എന്നാൽ സ്പേസ് പോവാനും പാടില്ല എന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ നിറയെ ഷെൽഫുകൾ വാർഡ്രോബിൽ വെക്കുമ്പോൾ കുട്ടികൾക്കല്ല നമുക്കും അത് ചെയ്യാം. മെയിനായിട്ട് മിത്തുവിനാണ് എനിക്കത് ഫീൽ ചെയ്ത്. നല്ല നല്ല പാർട്ടി വെയർ ഗൗണുകളൊക്കെ ഇങ്ങനെ സ്പേസ് ആ മുകളിൽ ഒരു ഉപകാരവും ഇല്ലാതെ ആ സ്പേസ് അവൾക്ക് എത്താതെ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കരുത്. അപ്പോൾ വിചാരിച്ചു മേലെ ഇങ്ങനൊരു പുൾ ഔട്ട് പോലെ ഉണ്ടാക്കാം എന്നുള്ളത്. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതെന്തായാലും കുട്ടികൾക്ക് എത്തില്ല, നമുക്കും എത്തില്ല, കുട്ടികൾക്ക് നല്ല നമുക്കും എത്തില്ല. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് പിടിച്ച് വലിച്ച് ദേ നമുക്ക് ഇവിടെ അങ്ങോട്ട് സുഖമായിട്ടിരിക്കാം. അപ്പം നമുക്ക് ഏത് ഡ്രസ്സ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ മിത്തുവിൻ്റെ എല്ലാ പാർട്ടി വെയർ ഗൗണ് ചുരിദാർ അങ്ങനത്തെ അവള് പുറത്തേക്ക് പോകുമ്പോൾ, അതായത് നല്ല പാർട്ടി ടൈപ്പ് ടീഷർട്സ് സ്വെറ്റ്ഷേർട്സുകളൊക്കെ ഇവിടെ അപ്പം ഹാങ് ചെയ്യുമ്പോൾ മറ്റേത് ഇതൊക്കെ മടക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് അതൊരു ഒരു വൃത്തിയില്ലാതെ ആവും. മീൻസ് ഇങ്ങനെ അതിൽ ചുളിവ് വരാനും തുടങ്ങി. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് ഹാങ്ങറിൽ യൂസ് ചെയ്യണം എന്നാണ്. ഈവൻ നമ്മുടെ സാരീസ് ഈ ഐഡിയ ചെയ്യാം, പക്ഷേ ഞാനത് ചെയ്തില്ല എൻ്റെ വാർഡ്രോബിൽ. എനിക്ക് എൻ്റെ വാർഡ്രോബിലും കൂടെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷേ ഞാൻ അത് അത്ര സ്പേസ്, കുട്ടികൾക്ക് അത്ര ഡ്രസ്സുകളൊന്നും ഉണ്ടാവില്ലല്ലോ, ഇതന്നെ ഉള്ളൂ. കുറേ ഡ്രസ്സൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ഇതേ ഇങ്ങനെ എടുക്കുക, അതുപോലെ തിരിച്ചു വയ്ക്കാം. ഇനി ഇത് ഇങ്ങനെയേ അങ്ങോട്ട് കണ്ട ഭയങ്കര അടിപൊളി സംഭവം കേട്ടോ. അപ്പം എനിക്കിത് ഞാൻ മുന്നേ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് താഴ്ത്തിക്കായിരുന്നു, പിന്നെ മേലേക്കാക്കി. ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴും താഴെ അത്രയ്ക്കത്ര സ്പേസ് കിട്ടും കേട്ടോ. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം, ഇഷ്ടംപോലെ ഡ്രസ്സുകൾ പിന്നെയും വെക്കാം, ഒരുപാട് സ്പേസ്. ഇങ്ങനത്തെ വലിയ ഗൗൺ ആണെങ്കിൽ പിന്നെ അങ്ങനെ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ടീഷർട്ട്സ് പോലെ ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിൽ ഈ ഒരു സ്പേസിൽ നിറയെ ഇനി സാധനങ്ങൾ വെക്കാം. അപ്പോൾ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മറ്റേത് ഇത്രയും സാധനങ്ങൾ വെക്കുമ്പോൾ തന്നെ ഇത് നിറയും. അപ്പോൾ അതൊരു അടിപൊളി സംഭവമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ മിത്തുക്കുട്ടിയുടെ ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ, കുറേ ഇങ്ങനെ പെട്ടികളും ഇതൊന്നും വെക്കാൻ വെറുതെ സ്ഥലം കളയണ്ട വിചാരിച്ചിട്ട് ഇങ്ങനത്തെ രണ്ട് ഡ്രോവേഴ്സ് ഉണ്ടാക്കിച്ചു, രണ്ടെണ്ണം. ഇവൾക്ക് അധികമൊന്നും എന്നെ പോലെ വെക്കാനില്ലാത്തതുകൊണ്ട് കുറച്ച് സ്പേസേ വേണ്ടു. ബാക്കി ഞാൻ എൻ്റെ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കമ്മലുകളൊക്കെ വെക്കാൻ വേണ്ടി, കമ്മലും മാല, പിന്നെ അവളുടെ എന്താ പറയുക, ഫ്ലവേഴ്സ്, സ്ലൈഡ് കാര്യങ്ങൾ. ഡ്രസ്സിംഗ് ടേബിളിൽ നമുക്ക് അത്യാവശ്യം ഹെയർ പോ, മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെക്കാം. പക്ഷെ കമ്മലും ഇതൊക്കെ ആകുമ്പോൾ പെട്ടിയിൽ വെക്കുമ്പോൾ ഒരിക്കലും സ്ഥലവും ഉണ്ടാവില്ല വെറുതെ. പിന്നെ ഇത് നമ്മൾ പൊതുവെ ഒരു ഡ്രോവർ പോലെയല്ലേ എപ്പോഴും യൂസ് ചെയ്യുക. അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല, ഒരു രണ്ട് ഫയൽ വെക്കാം. അത് ഞാൻ അപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കിച്ചിട്ടുണ്ട്, മിത്തുവിൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കുക. അതല്ലാതെ ഇത് രണ്ട് ഡ്രോവർ വെച്ചിട്ട് നമ്മളതിൽ പ്രത്യേകിച്ച് ഒന്നും വെക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസർ പോലെ ഉണ്ടാക്കിച്ച അത് ഉണ്ട്. അവളുടെ വള വെക്കാനും വാച്ച് വെക്കാനും അവൾക്ക് അത്ര ഇതില്ലാത്തതുകൊണ്ട് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിനി ഇത് ഭാവിയിൽ വലുതാവുമ്പോഴൊക്കെ ഉപകാരവും അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങൾ കുറച്ച് കൊണ്ടേക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുക. ഇത് നല്ലൊരു ഓപ്ഷൻ, അതിലൊട്ടും സ്ഥലം പോവില്ല. അത് മാത്രമല്ല രണ്ടെണ്ണമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ, ഇപ്പോൾ രണ്ട് കുട്ടികൾക്കൊക്കെ ഉള്ളതാവും. ഇപ്പോൾ മിത്തുക്കുട്ടിക്ക് മാത്രം, രണ്ട് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് മാത്രം മതി, പെർഫെക്റ്റ് ആയിരിക്കും. ഇത്രയും സ്ഥലം മതി, ഒരുപാട് സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി എൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട്. ഡ്രോവേഴ്സിനേക്കാളും ഡ്രോവർ ആകുമ്പോൾ വളരെ കുറച്ച് സ്പേസിലെല്ലാതും തീരും, ഇതാകുമ്പോൾ കുറേ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് മിത്തുക്കുട്ടിക്കും പിന്നെ കുറച്ചധികം ഡ്രസ്സുകളൊക്കെ എക്സ്ട്രാ വരികയാണെങ്കിൽ നമുക്ക് വെക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു വാർഡ്രോബ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കളറും, കുറേ പേര് വന്നിട്ട് പറയും ചെയ്തു ഇത് നന്നായിട്ടുണ്ട് ഈ ഒരു ഇതെന്നുള്ളത്. അപ്പോൾ ഞാൻ ആരെങ്കിലും വീടൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനൊരു ഐഡിയ, കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ
അവരെ കിഡ്സ് റൂമിൽ നമ്മുടെ റൂമിലൊക്കെ ഇങ്ങനത്തെ ഒരു ഐഡിയ നമുക്ക് വെക്കാവുന്നതാണ്. നമ്മളിപ്പോൾ വലിയ ഗൗണ് അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ അവിടെയും ഇങ്ങനെ ഒരു ഐഡിയ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് ഈ ഒരു വാർഡ്രോബിൻ്റെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. ഇത് നിറയെ ചെറിയ തട്ടുകളായിട്ടാണ് കേട്ടോ. നമ്മൾ ഇടയിലും കൂടെ ഒരു തട്ട് വെപ്പിച്ചു, വേറെ ഒന്നുമല്ല, മിത്തുകുട്ടരുടെ ഡ്രസ്സുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ, അതായത് വീട്ടിലിടുന്നത്, നൈറ്റ് ഡ്രസ്സ് പുറത്തിടുന്നത്, അങ്ങനെ കുറച്ച് കുറച്ച് ആകുമ്പോൾ അവൾക്ക് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. കുട്ടികളാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചു വാരി എടുക്കുമല്ലോ, അപ്പോൾ അതൊന്നാവണ വരെ നമ്മൾ വിചാരിച്ചു ഓരോ സെക്ഷനായിട്ട് പാൻറ് വേറെ, ടോപ്പ് വേറെ, യൂണിഫോം വേറെ, അണ്ടർ ഗാർമെൻറ്റ്സ് വേറെ ഒക്കെ വെച്ച് കൊടുത്ത് അവർക്ക് എടുക്കാൻ എളുപ്പമാവുമല്ലോ വെച്ചിട്ട്. പിന്നെ താഴത്തെ തട്ടിലാണെങ്കിൽ ബുക്സ്, കുറേ ബുക്സും കുറേ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പ്രൊജക്റ്റ് വെക്കാനും ബുക്സ് വെക്കാനും ഒക്കെ നമുക്ക് ഉപകാരമാവുമല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞേ തട്ടുകൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് കാണിക്കുന്ന, കുറേ പേർക്ക് എന്താ പറയുക ഇൻറ്റീരിയറൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപകാരമായിക്കോട്ടെ എന്നുള്ള ചെറുതായിട്ട് നമുക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ച് ഐഡിയാസ്, അതായത് സ്പേസ് കളയണ്ടെന്ന് തോന്നിയതാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ ആ സ്പേസൊക്കെ വെറുതെ കുറേ കളയണ്ട, അപ്പം നല്ല ഭംഗിയിലിരിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒന്ന് രണ്ട് സംഭവങ്ങളാണ്. അപ്പം ഈ ഒരു കളറ് പക്ഷെ അത് പൊടിയാണ്, നന്നായി മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ ഡെയിലി. പക്ഷെ തുടയ്ക്കാൻ ക്ലീൻ ചെയ്യാൻ എളുപ്പമാട്ടോ. നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഡെയിലി ഒന്നുകൂടെ അടിച്ചെടുത്താൽ, പൊടി ഇല്ലാത്ത ഏരിയയാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ നല്ല പൊടി ആയതുകൊണ്ട് ഡെയിലി എന്നുള്ള പറഞ്ഞ പോലെ ഒന്ന് തുടച്ചെടുക്കണം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ചെറിയ രീതിയിൽ ഉള്ളിലേക്ക് കാണും, നല്ല ട്രാൻസ്പെറൻ്റ് അല്ല, നല്ല ട്രാൻസ്പെറൻ്റ് ഉള്ളതും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത്ര വേണ്ടെന്ന് പറഞ്ഞു, കാരണം അപ്പം അത് നമ്മളെപ്പോഴും നല്ല ഭംഗിയിൽ കുട്ടികൾ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്നാലും നമ്മൾ ഒന്ന് നോക്കുമല്ലോ ഡെയിലി, ഇപ്പം ഞാനങ്ങനെ നോക്കുന്ന ആളാണ്. അപ്പം ഇങ്ങനത്തെ ഒരു കൂളിംഗ് ടൈപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ലുക്കും ഉണ്ടാവും, ഉള്ളിലേക്ക് അങ്ങനെ കാണുമില്ല. വേണമെങ്കിൽ ചെറിയ ചെറിയ സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെക്കുകയും ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ഇന്നൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചത്. ഇതേപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിലും തട്ട് 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 തട്ട്. അവിടെ നമ്മുടെ സാരികളോ അങ്ങനെയൊക്കെ വെക്കാൻ കുട്ടികൾ പറയുമ്പോൾ, അവർ രണ്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു ഫുൾ വാർഡ്രോബ് ആവശ്യം വരും, അല്ലെങ്കിൽ എൻ്റെ ഒരു സെക്ഷൻ എൻ്റെ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്മാച്ചനൊക്കെ വരുമ്പോൾ അവരുടെ സാധനങ്ങൾ, അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഒരു സെക്ഷൻ അങ്ങനെ ഒഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിനി പോയി ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോവാൻ റെഡി ആവാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ എൻ്റെ അടുത്ത് എല്ലാവരും കഴിഞ്ഞ വീട്ടുകാരൊക്കെ കമൻറ്റ് ഇടായിരുന്നു ഹോം ടൂർ കാണിക്കാൻ. അപ്പോൾ ഹോം ടൂർ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ വീക്കെൻഡും നമ്മളിപ്പോൾ ചെക്കപ്പും അച്ഛനമ്മേനായിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനൊരു ഡെഡിക്കേറ്റഡ് ടൈം എനിക്ക് കിട്ടുന്നില്ല. പിന്നെ മിത്തുക്കുട്ടിക്ക് എക്സാമാണ്, അപ്പോൾ അത് കഴിയുന്നവരൊന്നും നടക്കില്ല. അപ്പോൾ എനിക്ക് ഒരു രക്ഷയില്ല നിങ്ങൾ പറയാമല്ലോ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് വിചാരിക്കുന്നു. പക്ഷേ എന്നാലും ഞാൻ എല്ലാ വീഡിയോയിലും പറ്റണ പോലെ ഡീറ്റെയിൽ, അപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഹോം ടൂറിൽ ഓരോരോ ഭാഗങ്ങൾ കാണിക്കാൻ പറ്റില്ല, ഇതാണ് റൂം ഇതാണ് റൂം അങ്ങനെയല്ലേ കാണിക്കാൻ പറ്റില്ല. ഓരോരോ ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ കാണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഓരോ റൂമായിട്ട് തന്നെ ഞാൻ എന്തായാലും കാണിക്കും, അതായത് ഒരു കിഡ്സ് റൂം, ഞങ്ങളുടെ റൂം എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അതല്ലാതെ ഇങ്ങനെ കാണിക്കുമ്പോഴല്ലേ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിൽ പോയി, അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. ആദ്യം വീട്ടിൽ പുട്ട് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു, ഞാൻ പറഞ്ഞ നമ്മോട് വേണ്ട നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അമ്പലത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിൽ, അവരും അമ്പലത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ദക്ഷിണാടി. നല്ല അടിപൊളി സൗത്ത് ഇന്ത്യൻ ഫുഡ്, നമ്മുടെ ഏകദേശം നമ്മുടെ ബാംഗ്ലൂരും നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ബാംഗ്ലൂർ ടൈപ്പൊക്കെ ഫുഡുകൾ. അപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തൊക്കെ. നമ്മുടെ രാവിലത്തെ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ്, ഭയങ്കര ഹെവി ആയി പോയിട്ടോ, കാരണം കുറേ സാധനങ്ങൾ, മസാല ദോശ, പിന്നെന്താ വലിയ പേപ്പർ റോസ്റ്റ്, ഇനി ഇവരുടെ മെയിൻ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ബിസിബില്ലെ ഭാഗത്ത് ഉണ്ട്, കേസരി ഭാഗത്ത് ഉണ്ട്. നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും ലഞ്ചിന് വരാമെന്ന് വിചാരിച്ചു, കാരണം ഈ മുരിങ്ങക്കായ സൂപ്പ് ട്രൈ ചെയ്യാനും അതേപോലെ തന്നെ. അപ്പം മസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഏരിയയിലുള്ളവർക്ക്, ഹാർഗർ ഏരിയയിലുള്ളവർ മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് കുറച്ച് ദൂരത്തു നിന്നൊക്കെ വരാം, ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് വരാവുന്നതേ ഉള്ളൂ.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല. മിത്തുക്കുട്ടി അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. നാളെ ഫിസിക്സ് ആണ് എക്സാം. അപ്പം നമുക്കിന്ന് വേറെ എവിടേക്കും കറങ്ങാനും പോകാനൊന്നും പറ്റില്ല. അപ്പം എല്ലാവരും ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ആർക്കും ഒന്നും വിശക്കുന്നില്ല. കാരണം എല്ലാവരും വയറ് ഫുള്ളായിട്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഫുഡായതുകൊണ്ട് തന്നെ. അപ്പം ഇന്നലത്തെ കുറച്ച് ചോറിരിക്കേണ്ട. അപ്പോൾ വിചാരിച്ചു എന്നാൽ മുട്ടച്ചമ്മന്തി ചോറ് ഉണ്ടാക്കാം. എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കാം. ആർക്കും ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മുടെ കയ്യിലാണെങ്കിൽ ഇന്നലെ രംഷേട്ടൻ വാങ്ങിച്ച പുരൻപൊളിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അതൊക്കെ ബാക്കി കഴിഞ്ഞു. തേപ്ല പിന്നെന്താ കരഞ്ചി ബാദ്ഷ പുരൻപൊളി ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നതായിരുന്നു. അപ്പൊ അതിൽ പുരൻപൊളി മാത്രമേ ബാക്കിയുള്ളൂ. അതിങ്ങനെ നല്ല ചൂട് നെയ്യില് ശരിക്കും പായസം ഉണ്ടാക്കായിരുന്നു. പായസം കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കീറിങ്ങി കിടക്കും. ഇപ്പൊ എണീറ്റിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവട്ടോ. അപ്പോ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ട് മുട്ടച്ചമ്മന്തി ചോറ് ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പിലേക്ക് നന്നായി വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുട്ടയൊക്കെ ഒഴിച്ച് പിന്നെ ചമ്മന്തി ഇടും. ചമ്മന്തി നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് പുളിയും എന്താ പറയുക ഇഞ്ചിയും ചുട്ടുമുളക് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനെ ഇട്ടിട്ടുള്ള ആ ചമ്മന്തിയും ചുട്ട ചമ്മന്തിയും അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് മുട്ടയും കൂടെ ഇട്ട ആ ഒരു പപ്പടം കുറച്ച് അച്ചാറും പിന്നെ അത് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ചലഞ്ച് നമുക്ക് ഇഷ്ടമല്ലേ. അപ്പോ അതാണ് ഇന്നത്തെ ലഞ്ച്. അത് കഴിഞ്ഞ പുരൻപൊളി ഒരു പായസം കൂടെ ഉണ്ടെങ്കിൽ ബോളിവിട്ട് പായസം പോലെ ആക്കാമായിരുന്നു. വേണ്ട തൽക്കാലം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി നമുക്ക് രാത്രി നോക്കാം അല്ലേ. അച്ഛൻ ഒന്നും വേണ്ട പറയണ്ട. അത്രയും വയറ് ഫുള്ളായി. അതന്നെ ആർക്കും ഒന്നും വേണ്ട. പക്ഷെ എന്നാലും അതൊക്കെ കഴിക്കേണ്ട സമയമാകുമ്പോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. യെസ് അല്ലേ. വീക്കെൻഡായിട്ട് എന്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ വേണ്ട കേട്ടോ. ഫുള്ളായി. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. 10 മണിയായിരുന്നു പോവാൻ. മുട്ടച്ചോറാണ് അച്ഛൻ അച്ഛനല്ലേ പറഞ്ഞതെന്ന്. കോഴിമുട്ടിയും ഇതുമാതിരി ചിലിട്ടടിക്കണോ. ചമ്മന്തി മുട്ടച്ചോറ് അല്ല അച്ഛൻ പറയായിരുന്നു. അല്ല അച്ഛൻ രാവിലെ എന്താ പറഞ്ഞത്? ഇന്ന് ഭക്ഷണം വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആ എന്തിനാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കാതിരുന്ന എന്താ പ്രശ്നം? തട്ടുമ്പറം പൊട്ടിച്ചോട്. അതെ ഇതിപ്പോ ഇതാണ് അച്ഛന്റെ പണ്ടത്തെ പറച്ചിലല്ലേ ഇത്. ഭക്ഷണം കഴിക്കാതിരുന്ന തട്ടുമ്പറ പൊട്ടിച്ചാടുന്നു. ഒന്നുമില്ല അവനാണ് നല്ല വിശപ്പാണ്. ഭക്ഷണം കഴിക്കാതിരിക്ക വയ്യ. അപ്പൊ തട്ടുമ്പറത്തിനെ പറയാ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തട്ടുമ്പറ പൊട്ടിച്ചാടുന്നു. ആ അതെ അതന്നെയാണ് കറക്റ്റ്. അച്ഛൻ കറക്റ്റ് ആ ടൈമില് അച്ഛൻ അലാറം വന്നു. അച്ഛൻ തഴുത്തി അതെ ഇല്ല അച്ഛന് കറക്റ്റ് ടൈമിൽ ഫുഡ്. ആ ടൈമിൽ അലാറം വയറിൻ്റെ ഉള്ളിലാണല്ലേ അലാറം വെച്ചിട്ടുള്ളത്. അത് കറക്റ്റ് അടിക്കും. ഈ തട്ടുമ്പറത്തിൻ്റെ സംഭവം എനിക്ക് എന്തായാലും ഇഷ്ടമായി. തട്ടുമ്പറ നല്ല പരിപാടിയല്ലേ. തട്ടുമ്പറം ബുദ്ധിമുട്ട് വേണ്ട വെച്ചിട്ടാണ് അല്ലേ. അല്ല അച്ഛാ അതാണ് സംഭവം. ഇനി അച്ഛൻ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് തട്ടുമ്പറം പൊട്ടിച്ചാടിയ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ തട്ടുമ്പറത്തിന് എന്തെങ്കിലും വന്നാലോ. ആ അതെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഫയർ സേഫ്റ്റിയുടെ കുറച്ച് ഡെമോവും കാര്യങ്ങളൊക്കെ നമ്മുടെ ബിൽഡിങ്ങിലുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫയർ വന്നാൽ എങ്ങനെയാണ് ചെയ്ത് തരേണ്ടത്, ലിഫ്റ്റിൽ കുടുങ്ങി എങ്ങനെയാണ് ചെയ്ത് തരേണ്ടത്, ഇങ്ങനത്തെ വക സംഭവങ്ങളുടെയൊക്കെ ഒരു ചെറിയ പരിപാടി. അതൊക്കെ കഴിഞ്ഞിട്ട് രംഷേട്ടൻ അച്ഛനും അമ്മേനെയും കൊണ്ട് പിന്നെയും ഇതേ പോയി ഹെൽത്ത് ചെക്കപ്പ്. എനിക്കാണെങ്കിൽ മിത്തുക്കുട്ടിയുടെ ഇന്ന് ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിത്തുക്കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. അപ്പോൾ ഇത് സീന ചേച്ചി, നമ്മൾ പണ്ട് ഞാൻ താമസിക്കുന്ന ഏറ്റവും കൂടുതൽ വ്ളോഗുകളൊക്കെ ഗണപതി സെലിബ്രേഷനും നമ്മുടെ ബെസ്റ്റ് കുക്കിന് അവാർഡൊക്കെ കിട്ടിയ ഒരു വ്ളോഗ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ബിൽഡിങ്ങിൽ താമസിക്കുന്നവരാണ് ഇവരൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരുപാട് കുട്ടികളും പിന്നെ അവർ ആ കുട്ടി മിത്തുവിൻ്റെ സ്കൂളിലും ആയതുകൊണ്ടും മിത്തുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഞാനിങ്ങനെ കാണിക്കാറുണ്ട് ഓരോ കുട്ടികളുടെ ബർത്ത്ഡേ വരുമ്പോഴും നമുക്ക് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പോവും. അപ്പോൾ ഇതിപ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തമ്മിൽ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് മെക്ഡോണൽഡ്സിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. കുട്ടികളുടെ മ്യൂസിക്കൽ ചെയറും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ വലിയ പിള്ളേരായി. പക്ഷെ അതിൽ ചെറിയ കുട്ടികളും കൂടി ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ടൈം പാസ് വേണ്ട വെച്ചിട്ട് എല്ലാവരും അറിയുന്നവരും ഫ്രണ്ട്സും ഒക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ ടീൻസ് ആണല്ലോ, 13th മിത്തുക്കുട്ടിയുടെ 22nd കേട്ടോ. മിത്തുക്കുട്ടിക്ക് 13 വയസ്സാവുക. ടീൻസിലേക്ക് കുട്ടികൾ കിടക്കുക എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലാണ് അല്ലേ. 13 and 16 ആ ബർത്ത്ഡേ എന്ന് പറയണത്. അപ്പോൾ അതൊരു മിത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഹായ് എൻ്റെ 13th ബർത്ത്ഡേ ആണ് വരുന്നത്. 13th ബർത്ത്ഡേ ആണ് ഞാൻ ടീൻസിലേക്ക് കിടക്കേണ്ടതൊക്കെ പറഞ്ഞിട്ട്
അപ്പോൾ കേക്ക് കട്ടിംഗ് ആണ്. മക്ഡൊണാൾഡ്സിലും ഇങ്ങനത്തെ വെച്ച് നടത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അറേഞ്ച് ചെയ്തോളും, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അറിയണ്ട. ബർഗറും ഫ്രഞ്ച് ഫ്രൈസും കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ്. ഏതൊക്കെ ഷേക്കാണോ വേണ്ടത് അപ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾ, നമ്മളൊന്നും അറിയേണ്ട, വീട്ടിലാകുമ്പോൾ നമ്മൾ എല്ലാതും ചെയ്യണം. അപ്പോൾ അധികം കുട്ടികളുടെയൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരിക്കും. പിന്നെ പാരൻസിനും ഇവിടെ കൂടുതൽ വിടുക, വീട്ടിലാണെങ്കിൽ അധികം വിടില്ല പാരൻസ്. ഇങ്ങനെ പുറമേ ആകുമ്പോൾ സേഫാണ്, നമുക്കൊരു പ്രത്യേക ഒരു സ്ഥലത്ത് ഏൽപ്പിച്ച് പോരാലോ. വീടുകൾ പറയുമ്പോൾ എല്ലാവരും അങ്ങനെ തമ്മിൽ തമ്മിൽ, സത്യം പറഞ്ഞ സ്കൂളിലാണെങ്കിലും പാരൻസ് തമ്മിൽ അങ്ങനെ അറിയുന്നവരോ നാട്ടുകാരോ ഒന്നും അല്ലാത്തതുകൊണ്ട് ഇങ്ങനെയായിരിക്കും അധികം ഉണ്ടാവട്ടെ. അപ്പോൾ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ അടിച്ച് പൊളിച്ച് കുറേ കാലത്തിന് ശേഷം പണ്ടത്തെ ഫ്രണ്ട്സിനെ കിട്ടി സംസാരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു. എന്താണ് പരിപാടി? ഐക്കിയെന്ന് മേടിച്ചു. അന്ന് ഐക്കിയയിൽ പോയപ്പോൾ കുറേ ഫോട്ടോസ്, കുറച്ച് ഫോട്ടോസിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഇത് മെയിൻ ബ്ലൂ കളർ, ഇതിന് മാച്ചിങ് ആയില്ലേ? ഇത് നമ്മുടെ ഒരു ഫോട്ടോൻ്റെ കുറവുണ്ട്. ഈ ഫോട്ടോ ആണ് ഇപ്പം സെലക്ട് ചെയ്തത്. ഇത് എന്താ ട്രോഫി സ്റ്റാൻഡിന്റെ മുകളിൽ ചില കീ മൊമെന്റ്സ്, അതായത് മിഥുവിന്റെ ഫസ്റ്റ് മെഡൽ, ആദ്യമായിട്ട് മിഥു കണ്ടുവന്ന മെഡലാണിത്. അങ്ങനെയുള്ള കണ്ടു ഒരു നാലഞ്ചെണ്ണം ജസ്റ്റ് അവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് എടുത്തതായിരുന്നു. അതിന്റെ അപ്പൊ ഞങ്ങളിതാ ഈവനിങ്ങില് സിനിമ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു ബ്രേക്ക് എടുത്ത് നമ്മളിന്ന് കാണുന്നത് നുണക്കുഴിയാണ്. നമ്മുടെ മിനി തിയേറ്ററിൽ ഫസ്റ്റ് ടൈം ഒന്ന് കാണാം. ഇതുവരെ അതിനുള്ള സമയം കിട്ടില്ല, ലാസ്റ്റ് എക്സാം ആവാറായല്ലോ വിചാരിച്ചിട്ട്. അപ്പൊ നമ്മള് നുണക്കുഴി ഒ ടി ടിയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവാം എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ മിനി തിയേറ്റർ. എന്നിട്ട് സമയം രാത്രി ആയി, ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചതേ കിടക്കാൻ പോവാണ്. നുണക്കുഴി സിനിമ കണ്ട് വന്നു, നമ്മുടെ തിയേറ്ററിൽ ഫസ്റ്റ് നമ്മൾ സിനിമ കണ്ടത്. അപ്പോൾ കുറേ ആയിട്ടാണ് സംഭവം, ഒ ടി ടിയിൽ ഇറങ്ങിയിട്ട് സീ ഫൈലാണ് തോന്നുന്നു. കുറേ ആയി ഇറങ്ങിയിട്ട് നമ്മൾ ഈ മിത്തുകൂട്ടർ എക്സാം കാരണം കാണാതിരിക്കുക. ഇനിയിപ്പോൾ അധികം ഒന്ന് രണ്ട് എക്സാമും കൂടി ഉള്ളൊക്കെ പഠിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രീ ആയപ്പോൾ ഇരുന്ന് കണ്ടതാണ്. അടിപൊളി സിനിമ, അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പണ്ടത്തെ പ്രിയദർശൻ, പ്രിയദർശൻ്റെയൊക്കെ ഒരു ബോയിങ് ബോയിങ് ഒക്കെ പോലെയുള്ള അങ്ങനെയുള്ള ഒരു ഏടാകൂട സിനിമ. ഞങ്ങൾ കുറേ ചിരിച്ചോട്ടെ, എനിക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നല്ലോണം ചിരിച്ച് ആസ്വദിച്ച്. രമേഷേട്ടന് ഇഷ്ടായില്ലേ? പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്ന, അതെ, അല്ലാതെ പ്രത്യേകിച്ച് കഥ ഉണ്ടോ വെച്ചല്ല, പക്ഷെ രസമുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു. പിന്നെ കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടോ എനിക്ക് അറിയില്ല, ഞാൻ കുറെ ആയിട്ട് നോക്കിയിട്ടില്ല. സിനിമകളും കാര്യങ്ങളൊക്കെ കുറെ ആയിട്ട് അങ്ങനെ നോക്കിയിട്ടില്ല. അപ്പൊ നുണക്കുഴി കാണുന്നുണ്ടായിരുന്നു, പിന്നെ വാഴ, വേറെ ഏതൊക്കെയോ സിനിമകളുണ്ട്. ഒ ടി ടിയിൽ വന്നോ ഒന്നും അറിയില്ല. അപ്പൊ അതൊക്കെ ഇനി മെല്ലെ ഇനി ഒരു ഒന്ന് രണ്ട് മൂന്ന് എക്സാമും കൂടെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഇരുന്ന് അടുത്ത ആഴ്ച മുതൽ ഇരുന്ന് കാണണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ തൽക്കാലം ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ, അപ്പൊ തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി കിടന്നുറങ്ങട്ടെ. അപ്പം ഇനി വരും ദിവസങ്ങളിൽ കുറച്ച് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. വേറൊന്നുമില്ല, ബൈ.